കാബൂൾ വിമാനത്താവളത്തിൽ നിന്നും എല്ലാ യാത്രാവിമാനങ്ങളും സർവീസ് നിർത്തിവെച്ചതായി കാബൂൾ എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കി ജലത്തിരക്ക് അനിയന്ത്രിതമായതോടെയാണ് നടപടി താലിബാൻ ഭരണം പിടിച്ചതോടെ രക്ഷപ്പെടാനായി ആയിരക്കണക്കിന് അഫ്ഗാനികളും വിദേശികളും കൂട്ടത്തോടെ കാബൂളിലെ ഹമീദ് കർസായ് വിമാനത്താവളത്തിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു സാധാരണക്കാരെ ദ്രോഹിക്കുന്നില്ലെന്നും അന്താരാഷ്ട്ര സമൂഹവുമായി സമാധാനപരമായ ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്നും താലിബാൻ പ്രഖ്യാപിക്കുമ്പോഴും രാജ്യത്ത് കൂട്ടപലായനമാണ് നടക്കുന്നത് ഏത് വിധേയനും രാജ്യത്തിന് കടക്കാനാണ് ജനം ആഗ്രഹിക്കുന്നത് ജനത്തിരക്ക് രൂക്ഷമായതോടെ യുഎസ് സൈന്യം ആകാശത്തേക്കാൾ നിറയൊഴിച്ചു ജനങ്ങൾക്ക് നേരെയും വെടിവെച്ചതായി റിപ്പോർട്ടുകളുണ്ട് കാബൂൾ എംബസിയിലെ ജീവനക്കാരെ എല്ലാവരെയും അമേരിക്ക ഒഴിപ്പിച്ചിരുന്നു ഇവരെ ഹെലികോപ്റ്ററിൽ വിമാനത്താവളത്തിലെത്തിച്ചു ഇവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആറായിരം അമേരിക്കൻ സൈനികരെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യ ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള നടപടികൾക്കാണ് പ്രാമുഖ്യം നൽകുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അടിയന്തര സാഹചര്യം വന്നാൽ കാബൂളിലെ ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥരെ നാട്ടിലെത്തിക്കുന്നതിന് വ്യോമസേനയുടെ പ്രത്യേക യാത്രാവിമാനം സജ്ജമാക്കിയിട്ടുണ്ട് അഫ്ഗാൻ പ്രസിഡന്റിന്റെ ഉപദേശകനായ റിസ്വാനുള്ള അഹമ്മദാസ് അടക്കം യാത്രക്കാരുമായി എയർ ഇന്ത്യ വിമാനം ഇന്നലെ രാത്രി കാബൂളിൽ നിന്ന് ഡൽഹിയിലെത്തിയിരുന്നു താലിബാൻ പിടിമുറുക്കിയതോടെ അഫ്ഗാനിസ്ഥാൻ വഴിയുള്ള വ്യോമപാത വിവിധ രാജ്യങ്ങളും വിമാന കമ്പനികളും ഉപേക്ഷിച്ചു അതിനിടെ അഫ്ഗാൻ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് ദോസ്തിന്റെ ഔദ്യോഗിക താലിബാൻ കയ്യടക്കി ജോഫ്ജാൻ പ്രവിശ്യയിലെ ഷബർഹാൻ മേഖലയിലെ കൊട്ടാര കൊട്ടാരസദൃശ്യമായ വീടാണ് താലിബാൻ പിടിച്ചടക്കിയത് ദോസ്തമിന്റെ കൊട്ടാര കൊട്ടാരസദൃശ്യമായ വീടുകളിലൊന്നിൽ കൂട്ടം കൂടിയിരുന്നു ഭക്ഷണം കഴിക്കുന്ന താലിബാൻ ഭീകരരുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ദീർഘകാലം തുർക്കിയിലായിരുന്ന ദോസ്തും കഴിഞ്ഞ ദിവസം ജോവാസ് ചാനിലേക്ക് മടങ്ങിയെത്തിയതിനു പിന്നാലെ താലിബാൻ ദോസ്തമിന് നേർക്ക് ആക്രമണം നടത്തിയിരുന്നു ഒരു മണിക്കൂറോളം നീണ്ട ഏറ്റുമുട്ടലിൽ ദോസ്മിന്റെ അംഗരക്ഷകർ അടക്കം കൊല്ലപ്പെട്ടു അതിശ്രമത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അബ്ദുൾ റഷീദ് ദോസ്തും കുടുംബത്തോടൊപ്പം അയൽരാജ്യമായ ഉസ്ബെക്കിസ്ഥാനിലേക്ക് കടന്നതായാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക്